ജൂലൈ അഞ്ച് വൈക്കം മുഹമ്മദ് ബഷീർ ചരമദിനം മലയാളിയുടെ മനസ്സിൽ മായാതെ തങ്ങി നിൽക്കുന്ന ഒരുപാട് അനുഭവങ്ങളും ശൈലികളും സമ്മാനിച്ചുകൊണ്ടാണ് ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന വൈക്കം മുഹമ്മദ് ബഷീർ നമ്മോട് യാത്ര പറഞ്ഞത് അതെ കഥകളുടെ സുൽത്താനായ വൈക്കം മുഹമ്മദ് ബഷീർ ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ കോട്ടയം ജില്ലയിലെ വൈക്കത്തിനടുത്ത് തലയോലപ്പറമ്പിലാണ് ജനിച്ചത് തൻ്റേതായ ശൈലിയും ഭാഷയിലും എഴുതി തുടങ്ങിയതാണ് ബഷീർ എന്ന എഴുത്തുകാരനെ വേറിട്ട് നിർത്തുന്നത് സ്കൂളുകളിൽ വർഷം തോറും ബഷീർ അനുസ്മരണ കഥകളും പ്രഭാഷണങ്ങളും ക്വിസ് പ്രോഗ്രാമും സംഭാഷണവും ദൃശ്യാവിഷ്കാരവും ഒക്കെ നടക്കാറുണ്ട് ഈ കോവിഡ് കാലത്തും ഓൺലൈൻ വഴിയും പല തരത്തിലുള്ള പ്രോഗ്രാമുകൾ സ്കൂൾ തലത്തിൽ സംഘടിപ്പിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ എഴുത്തിനെ അത്രമേൽ സ്നേഹിച്ച തൻ്റേതായ വ്യക്തിമുദ്ര കാണിച്ച ബഷീറിൻ്റെ തൂലികയിൽ വിരിയാത്ത എഴുത്തുകളില്ല ധാരാളം കൃതികൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട് രസകരവും സാഹസികവും സാഹിത്യഭംഗിയും ചാലിച്ച വേറിട്ട എഴുത്തിൻ്റെ തോഴനായിരുന്നു വൈക്കം മുഹമ്മദ് ബഷീർ കുട്ടികളെ ഇഷ്ടപ്പെട്ട എഴുത്തുകാരൻ കൂടിയായിരുന്നു അവർ അവരുടെ നോവലുകളായാലും കഥകളായാലും അധികവും അനുഭവ തീച്ചുളയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റതായിരുന്നു അലിവിൻ്റെയും സഹാനുഭൂതിയുടെയും കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാൻ അവർ ശ്രമിച്ചു തന്നെ കടിച്ച അട്ടയോട് പോലും സ്നേഹം കാണിച്ച കടിച്ച് വീർത്ത അട്ടയെ നോക്കി അതിനും അച്ഛനും അമ്മയും ഇല്ലേ എന്ന് വരച്ച് കാണിച്ച എല്ലാ ജീവജാലങ്ങളോടും അലിവ് കാണിച്ച ബഷീറിൻ്റെ കഥാപാത്രങ്ങളെ എങ്ങനെ നമുക്ക് മറക്കാൻ കഴിയും ഗുത്തിന ഹാലിട്ട ലിത്താപ്പോ സഞ്ജിന ബാലിക്ക ലുട്ടാപ്പി എന്ന് തുടങ്ങുന്ന വരികൾ കുട്ടികൾ ചെറിയ ക്ലാസ്സിൽ വായിച്ചതാണ് നിഘണ്ടു തപ്പിയാൽ പോലും അതിൻ്റെ അർത്ഥതലങ്ങൾ കിട്ടില്ല ഇമ്മണി വലിയ ഒന്ന് ബടുക്കൂസ് തുടങ്ങിയ പദങ്ങൾ പദങ്ങളും വാക്യങ്ങളും ബഷീറിൻ്റെ മാത്രം അവകാശപ്പെടുന്ന അടയാളപ്പുറത്തലുകളാണ് വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുക്കാൻ വേണ്ടി നമ്മുടെ രാഷ്ട്രപിതാവ് ഗാന്ധിജി വന്നപ്പോൾ അവരെ തൊടുവാനുള്ള അതിയായ ആഗ്രഹവും അങ്ങനെ ഗാന്ധിജിയെ ഞാൻ തൊട്ടു എന്ന സന്തോഷത്തോടെ വീട്ടിൽ വന്ന് ഉമ്മയോട് പറഞ്ഞ കാര്യങ്ങളുമെല്ലാം നാം വായിച്ചെടുത്തതാണ് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ജയിലിലടക്കപ്പെട്ട വൈക്കം മുഹമ്മദ് ബഷീർ തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ വെച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ തൻ്റെ ആദ്യ നോവലായ പ്രേമലേഖനം എഴുതി എഴുതിത്തുടങ്ങുന്നത് തുടർന്ന് ധാരാളം കൃതികൾ അദ്ദേഹത്തിൻ്റെ തൂലികയിൽ വിരിഞ്ഞു പാത്തുമ്മയുടെ ആട് പ്രസിദ്ധമായ ഒരു നോവലാണ് അദ്ദേഹത്തിൻ്റെ പല കഥാപാത്രങ്ങളും സ്വന്തം അനുഭവസ്ഥരാണ് അനുഭവത്തി ചൂളയിൽ നിന്നുയർന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിൽ പുറത്തു വന്നതാണ് എൻ്റെ ഉപ്പൂപ്പാക്കൊരാനാർന്ന് എന്ന കൃതി എൻ്റെ മുത്തച്ഛന് ഒരു ഗജവീരനുണ്ടായിരുന്നുവെന്ന് അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ ഒരു കഥാകൃത്തിൻ്റെ ശൈലിയിൽ അദ്ദേഹം അവതരിപ്പിച്ചതാണ് ഇത് ധാരാളം എഴുത്തുകൾ മലയാളിക്ക് സമ്മാനിച്ചുകൊണ്ടാണ് വൈക്കം മുഹമ്മദ് ബഷീർ നമ്മോട് യാത്രയായത് പ്രേമലേഖനം ബാല്യകാലസഖി പാത്തുമ്മയുടെ ആട് ജന്മദിനം ഓർമ്മയുടെ അറകൾ മുച്ചീട്ട് കളിക്കാരൻ്റെ മകൾ അനർഘ നിമിഷം മതിലുകൾ ശബ്ദങ്ങൾ ആനവാരിയും പൊൻകുരിശും വിശ്വ വിഖ്യാതമായ മൂക്ക് തുടങ്ങിയവ അവരുടെ പ്രധാന കൃതികളാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ജൂലൈ അഞ്ച് കോഴിക്കോട് ജില്ലയിലെ ബേപ്പൂരിലാണ് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ മരണം പിതാവ് കായി അബ്ദുറഹിമാൻ സാഹിബ് ഭാര്യ ഫാബി ബഷീർ ഇത്രയെങ്കിലും നാം ഈ ദിനത്തിൽ ഓർത്തുവച്ചിരിക്കേണ്ടേ